2016 ജനുവരിയിലാണ് ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുന്നത്. രാജ്യം മുഴുവൻ ആത്മഹത്യ തീപിടിച്ച ചർച്ചയായി. രോഹിത് വെമുലയുടെ മരണകാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ജാതി വിവേചനമാണെന്ന് പരാതി ഉയർന്നു. അപമാനഭാരത്താലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി രോഹിത്തിൻ്റെ അമ്മ രാധികയും ബന്ധുക്കളും നിയമ പോരാട്ടത്തിനിറങ്ങിയതോടെ ചൂടുപിടിച്ച ചർച്ചയായി വിഷയം മാറി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ പ്രതീകമായി അങ്ങനെ രോഹിത് വെമുല മാറി. ഇപ്പോഴിതാ രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെലങ്കാന പോലീസ് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള അന്നത്തെ സെക്കന്ദരാബാദ് എം പി ബന്ദാരു ദത്താത്രേയ, MLC എൻ രാമചന്ദ്ര റാവു, ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർ അപ്പാറാവു, കേന്ദ്ര വനിതാ ശിശുക്ഷേമ വികസന മന്ത്രി സ്മൃതി ഇറാനി, ABVP നേതാക്കൾ എന്നിവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവനല്ലെന്നും തൻ്റെ യഥാർത്ഥ ജാതി സ്വത്വം പുറത്തു വരുമെന്ന് ഭയന്നാണ് ആത്മഹത്യ ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ കുടുംബത്തിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമായി ചമച്ചുണ്ടാക്കിയതാണെന്ന ആരോപണവും ഉയർത്തുന്നുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. രോഹിത് വെമുലയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സാഹചര്യത്തെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല. രോഹിത്തിൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന ക്ലീൻ ചിറ്റ് റിപ്പോർട്ടിലുണ്ട്. അമ്മയാണ് രോഹിത്തിന് സർട്ടിഫിക്കറ്റ് എത്തിച്ചു നൽകിയതെന്നും എന്നാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല താനെന്ന് രോഹിത് വെമുല ബോധവാനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജാതി സ്വത്വം പുറത്തു വന്നാൽ ജാതി ആനുകൂല്യം ഉപയോഗിച്ച് നേടിയെടുത്ത അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുമെന്ന സ്ഥിതിയുണ്ടാകുമെന്ന നിരന്തര ഭയമാണ് രോഹിത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ക്യാമ്പസിൽ പഠന പ്രവർത്തനങ്ങളെക്കാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരുന്നു രോഹിത്തിന് താൽപ്പര്യമെന്നും റിപ്പോർട്ട് പറയുന്നു. രോഹിത്തിൻ്റെ മരണത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 306 ആത്മഹത്യാ പ്രേരണ, SC ST അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ രോഹിത്തിൻ്റെ മരണത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളില്ലെന്ന് ക്ലീൻ ചിറ്റ് നൽകുക വഴി കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഉന്നതർക്ക് പച്ചപ്പരവതാനി വിരിക്കുകയാണ് തെലങ്കാന പോലീസ് നൽകിയ റിപ്പോർട്ടിനെ വെമുല കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ജയ് ഭീമാറാവു തള്ളി. ഇത്തരം വികൃതമായ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് SC ST അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരം അന്വേഷണ അധികാരികൾക്കെതിരെ കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രോഹിത് വെമുല പട്ടികജാതിക്കാരനല്ലെന്നും ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്നുമുള്ള നിഗമനത്തിൽ അന്വേഷണ സംഘം എങ്ങനെ എത്തിച്ചേർന്നുവെന്ന് അദ്ദേഹം ചോദിക്കുന്നു. രോഹിത് പട്ടികജാതിക്കാരനല്ലെന്ന് പറയാൻ ഒരു തെളിവും റിപ്പോർട്ടിൽ ഹാജരാക്കിയിട്ടില്ലെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ BJP നേതാക്കൾക്കെതിരെ ആരോപണമുള്ള കേസിൽ ക്ലീൻ ചിറ്റ് വരുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് വെമുല കുടുംബത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ A.സത്യപ്രസാദും വ്യക്തമാക്കി. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. രാജ്യത്ത് നീതി കിട്ടാതെ അടഞ്ഞ അധ്യായമായി മാറിയ അനേകം കേസുകളിലൊന്നായി ഇനി രോഹിത് വെമുല കേസുമുണ്ടാകും. നിയമ പോരാട്ടം തുടരുമെന്ന് രോഹിത്തിൻ്റെ കുടുംബം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി കണ്ടറിയുക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്ക് SirajLive.com കാണുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ പിന്തുടരുക. നന്ദി. Way to Nikah.com, the exclusive Muslim matrimonial site.